വേൾഡ് കപ്പ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഒരു ടീമിനെ കുറിച്ചിട്ടാണ്. ഇന്നലെ വരെ ആ ടീമിൻ്റെ ഈ ലോകകപ്പിലെ മികച്ച പ്രകടനം എന്ന് പറയുന്ന 1986 പ്രീ ക്വാർട്ടർ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മത്സരത്തിൽ ഇവർക്ക് 1-0 വെസ്റ്റ് ജർമ്മനിയോട് തോറ്റു മടങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അവരുടെ ലോകകപ്പിലെ ഏറ്റവും മികച്ച പ്രകടനമെന്ന് പറയുന്നതും ആദ്യമായി സെമി ഫൈനലിലേക്ക് കടന്ന ആഫ്രിക്കൻ രാജ്യമെന്ന ഒരു എന്താണ് റെക്കോർഡോടുകൂടിയാണ് ഇവർ ഇപ്പോൾ സെമി ഫൈനലിലേക്ക് അവരുടെ മുന്നോട്ടുള്ള യാത്രകൾ നമ്മൾ കാണിച്ചിരുന്നത്. അവരുടെ ഈ എന്താണ് 86 ശേഷം 36 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ ഒരു എന്താണ് നോക്കൗട്ട് സ്റ്റേജിലേക്ക് തന്നെ, പ്രീ ക്വാർട്ടറിലേക്ക് തന്നെ മടങ്ങി വരുന്നതും. ആ മടങ്ങി വരവ് രാജകീയമായിക്കൊണ്ട് അവർ സെമി ഫൈനലിലേക്ക് അവർ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലേക്കുള്ള യാത്രയിൽ നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ 1986 ശേഷം വേൾഡ് കപ്പ് കളിക്കുന്നത് 2018 ആ 18 അവർ വേൾഡ് കപ്പ് കളിക്കുന്ന അന്നത്തെ മരണഗ്രൂപ്പായ സ്പെയിനും അതുപോലെ തന്നെ പോർച്ചുഗലും ഇറാനും അടങ്ങിയ ഗ്രൂപ്പിലാണ്. അന്ന് ആ ഗ്രൂപ്പിൽ ഇവർക്ക് എന്താണ് ഗ്രൂപ്പ് സ്റ്റേജ് പോലും കടക്കാനാകാതെ സ്പെയിനിനോട് സമനിലയും പോർച്ചുഗലിനോടൊരു തോൽവിയും ഇറാനോടും തോൽവിയും നൽകി അവർ ആ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ടി വന്നു. ഇന്ന് ഈ വേൾഡ് കപ്പിൽ മരണഗ്രൂപ്പിനോട് തന്നെ സാമ്യമുള്ള ബെൽജിയവും ക്രൊയേഷ്യയും അതുപോലെ തന്നെ എന്താണ് കാനഡയും അടങ്ങുന്ന ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പ്രീ ക്വാർട്ടറിലേക്ക് വരികയും പ്രീ ക്വാർട്ടറിൽ അവർ 2018 നേരിട്ട സ്പെയിനെ പെനാൽറ്റി ഷൂട്ടൗട്ടാക്കി പുറത്താക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ക്വാർട്ടറിൽ അവർ നേരിട്ടത് 2018 ഇവർക്ക് 1-0 ഇവർ തോൽവിയിലേക്ക് നയിച്ച പോർച്ചുഗലിനെയാണ് ഇവർ ക്വാർട്ടറിൽ നേരിട്ടത്. ക്വാർട്ടറിൽ പോർച്ചുഗലിനെ 1-0 പരാജയം അവരെ തിരിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് സെമി ഫൈനലിലേക്കുള്ള അവരുടെ യാത്ര തുടരുകയാണ് മൊറോക്കോ എന്ന ടീം. ഈ മൊറോക്കോ എന്ന ടീം ഇതിലേക്ക് എത്തുമ്പോഴത്തേക്കിനും 47 വയസ്സുകാരനെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോച്ചുമാരിൽ ഒരാളായ വാലിദിൻ്റെ നേതൃത്വത്തിലാണ് ഈ മൊറോക്കോ ഈ പടയാത്രകൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഫ്രിക്കൻ രാജ്യത്തെ സംബന്ധിച്ച് ഇതുവരെയും ഒരു രാജ്യം പോലും സെമി ഫൈനലിൽ ഈ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ കളിച്ചിൽ ആ ചരിത്രം അവർ തിരുത്തി കുറിക്കുകയാണ്. ചരിത്രം മൊറോക്കോയുടെ മുന്നിൽ വഴിമാറുകയാണ് സുഹൃത്തുക്കളെ. മൊറോക്കോ എന്ന രാജ്യം ഇനി സെമി ഫൈനലും കടന്ന് ഫൈനലും കടന്ന് വേൾഡ് കപ്പ് നേടട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ആഗ്രഹിക്കും. ഇവരിത് നേടിയെടുക്കുകയാണെങ്കിൽ ചരിത്രമായിരിക്കും. ഓരോ ദിവസം തോറും ഇവരുടെ ചരിത്രം മാറി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കടങ്ങളും 86 കടങ്ങളെല്ലാം ഇവർ മാറ്റി മറിച്ചുകൊണ്ടാണ് ഇവരുടെ പടയാത്ര മുന്നോട്ട് നയിക്കുന്നത്. ആഫ്രിക്കൻ കുതിരകൾ എന്ന് വേണ്ടി നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കാം. മൊറോക്കോ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നടത്താം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. നല്ലൊരു കണ്ടൻറ് കാര്യം, നമ്മൾ മൊറോക്കോയുടെ ഒരു വീഡിയോ ഒരു സെഷൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.